എൻ്റെ പതിനാറാം വയസ്സിൽ ഡിവൈഎഫ്ഐയിൽ ചേർന്നപ്പോൾ ഞാൻ പാർട്ടി ക്ലാസ്സുകളിൽ പങ്കെടുത്തപ്പോൾ കേട്ട് തഴമ്പിച്ചൊരു വാക്കാണ് കുടുംബവാഴ്ചയ്ക്കെതിരെയുള്ള ഇന്ദിരാഗാന്ധിയുടെ കുടുംബവാഴ്ചയെക്കുറിച്ചുള്ള ക്ലാസ് എടുക്കലായിരുന്നു പ്രധാനമായിട്ടും ഞാൻ ഈ ഡി വൈ എഫ്ഐയുടെ ഒരു ആറേഴോ കൊല്ലം ഞാൻ കേട്ടിരിക്കുന്നത് കുടുംബവാഴ്ച ഇന്ത്യയെ നാശത്തിലേക്ക് എത്തിക്കും അത്തരത്തിൽ കുടുംബവാഴ്ചയെക്കുറിച്ച് വിമർശിച്ചവരാണ് സ്വന്തം മരുമകനെ മന്ത്രിയാക്കിയത് അപ്പോൾ മൂന്നാമത്തെ മരുമകൻ മന്ത്രിയുടെ ഈ കേസിലുള്ള പങ്ക് നമുക്ക് പുറത്തേക്ക് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം പക്ഷേ രണ്ട് പേരുടെ കാര്യത്തിൽ ഇപ്പം തീരുമാനമായ കാര്യത്തിൽ വേണം നമ്മൾ സംസാരിക്കാൻ പ്ലാസ്റ്റിക് മല തീ പിടിച്ച പുകയെ നമുക്ക് കൊച്ചിക്കാർക്ക് അവസാനിച്ചിട്ടുള്ളൂ അഴിമതിയുടെ സ്വജനപക്ഷപാതത്തിൻ്റെ കെടുകാര്യസ്ഥതയുടെ അനാസ്ഥയുടെ പുക ഒരു പത്ത് വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പുക മറ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ പ്ലാസ്റ്റിക് മലയുടെ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യം വളരെ വ്യക്തമാണ് ഞാനും ശ്രീ ടോണി ചാമണിയും ശ്രീ ഷാക്കീറും കൂടി പങ്കെടുത്തിട്ടുള്ള ഒരു പത്ത് പ പതിനഞ്ച് ഈ മൂന്നാം തീയതി എനിക്ക് തോന്നുന്നത് നാലാം തീയതി അഞ്ചാം തീയതിയാണെന്ന് തോന്നുന്നു പങ്കെടുത്ത ഒരു ചാനൽ ചർച്ചയിൽ ഷ ഈ ടോണി ചാമിണി വളരെ ക്ഷമിക്കണം ശ്രീ ഷക്കീർ വളരെ വ്യക്തമായിട്ട് ഈ കാര്യം ഇത് ഒരു മരുമകനെ സബ് കോൺട്രാക്ട് കൊടുത്ത കാര്യം പറഞ്ഞപ്പോൾ ടോണി ചാമണി അത് നിഷേധിച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് അദ്ദേഹത്തിന് ഇതിനോട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും പക്ഷേ അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇപ്പോൾ പറഞ്ഞ കാര്യത്തിനോട് എനിക്കൊരു യോജിപ്പില്ല ഞാൻ കൗൺസിലർ കൗൺസിലർ അല്ലാത്ത കാരണം കൊണ്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ടോണി ചാമിണി കൈ കഴുകുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് അതുപോലെ തന്നെ ഈ നോക്കി നോക്കൂ ഇന്ന് നമുക്ക് പുറത്ത് വന്നിട്ടുള്ളൊരു വാർത്ത എന്താ ഒരു മുനിസിപ്പൽ സെക്രട്ടറി കൈക്കൂലി വാങ്ങിയത് കേസ് അന്വേഷിച്ച വിജിലൻസിൻ്റെ ഡി വൈ എസ് പി ആ മുനിസിപ്പൽ സെക്രട്ടറി കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി അപ്പോൾ ഇതാണ് ഇവിടുത്തെ വിജിലൻസിൻ്റെ ഇപ്പോഴത്തെ വിജിലൻസിൻ്റെ അവസ്ഥയാണ് ഈ പറയുന്നത് ഈ വിജിലൻസാണ് ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നത് ഈ അമ്പത്തിനാല് കോടി രൂപയുടെ അഴിമതി കേസ് അന്വേഷിക്കാൻ പോകുന്നത് ഈ വിജിലൻസാണ് ജനങ്ങൾ അതിലാണ് ഏറ്റവും ആശങ്കാകുലരായിരിക്കുന്നത് സംസ്ഥാന സർക്കാരുകൾ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരുകൾക്കെതിരായിട്ടുള്ള ഏത് വിജിലൻസ് കേസാണ് ഒരു തുമ്പുണ്ടായിട്ട് അവസാനിച്ചിരിക്കുന്നത് അതിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ സി ബി ഐ വരുന്ന ക്ഷമിക്കണം ഇ ഡിയും സി ബി ഐയും വരുന്നതിനെക്കാട്ടിലു മുമ്പ് നമ്മുടെ ലൈഫ് മിഷൻ കേസ് ഈ നമ്മുടെ വിജിലൻസ് അന്വേഷിച്ചിട്ട് അത് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ ജനങ്ങളെ ആശങ്ക കൊലരാക്കുന്നത് ജനങ്ങളുടെ നികുതിപ്പണം വാങ്ങിയിട്ട് ഇവർ കൈകാര്യം ചെയ്യുന്ന കേടുകാര്യസ്ഥതയുടെ വലിയൊരു അഴിമതിക്കഥ പുറത്തു വന്നിട്ട് ആ കേസ് അന്വേഷിക്കാൻ പോകുന്ന ഈ വിജിലൻസ് ഈ കേസ് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെന്നെത്തും ഒന്നാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഇവിടുത്തെ സംസ്ഥാന സർക്കാരാണ് രണ്ടാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അന്ന് ഈ തീപിടുത്തമുണ്ടായ സാഹചര്യം നിലനിൽക്കുന്ന സമയത്തുണ്ടായിരുന്ന ജില്ലാ ഭരണകൂടമാണ് മൂന്നാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഇവിടുത്തെ കോർപ്പറേഷന്റെ നമ്മുടെ മേയറാണ് ഈ ഞാനും ശ്രീ ടോണി ചാമണിയും കൂടിയിട്ടൊരു ചർച്ചയിൽ പങ്കെടുത്തു അന്ന് ശ്രീ അനിൽകുമാർ ഇടവേളകളിൽ ഇടവേളയിൽ വന്നിട്ട് അതിൽ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഈ ടോണി ശ്രീ ടോണി ചാമണി അദ്ദേഹത്തെ കോർണർ ചെയ്തുകൊണ്ട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ അവസാനം നമ്മുടെ ഈ അനിൽകുമാർ പറഞ്ഞൊരു കാര്യം ലോകത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഇങ്ങനെ കീഴടങ്ങിയിട്ടുണ്ടാവില്ല കാരണം കമ്മ്യൂണിസ്റ്റുകാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്തരത്തിൽ ചില വിശ്വാസങ്ങളുടെ പുറത്താണ് കമ്മ്യൂണിസ്റ്റുകാർ മുൻപോട്ട് പോകുന്നത് ഞാൻ കമ്മ്യൂണിസ്റ്റാണ് ഇന്നും ഞാൻ ഞാനൊന്നും ഇത്തരത്തിൽ ഈ അനിൽകുമാർ പറഞ്ഞ കാര്യം ഞാൻ പറയില്ല അനിൽകുമാർ അന്ന് പറഞ്ഞത് ശ്രീ ടോണി ചാമണി താങ്കൾ ദയവ് ചെയ്തിട്ട് ഞാൻ ഇത്രയൊക്കെ വിശദീകരിച്ചിട്ടും ഈ ഈ ഈ അമ്പത്തിനാല് കോടി കരാർ കൊടുത്തതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല ഞാനതിൽ അഴിമതിയിൽ പങ്കാളിയല്ല വേണമെങ്കിൽ ഞാൻ ഇനി എൻ്റെ വീട്ടിലിരിക്കുന്നവരെ പിടിച്ച് സത്യം ചെയ്യാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു കമ്മ്യൂണിസ്റ്റ് പദപ്രയോഗമാണോ അത് ഞാൻ വീട്ടിലിരിക്കുന്നവരെ പിടിച്ച് സത്യം ചെയ്യാന്ന് ഓർമ്മ കണ്ടിട്ട് മറ്റൊരു ആലപ്പുഴയിൽ പറയുന്നത് കേട്ടില്ലേ ഞാൻ ഇത്ര നേരം നിസ്കരിക്കുന്ന ആളാണ് അതാണ് അദ്ദേഹത്തിന്റെ സാക്ഷ്യം അപ്പോ ആ നേതാവ് നിസ്കരിക്കുന്നതിന്റെ കണക്ക് പറയും മറ്റൊരു നേതാവ് വീട്ടിലിരിക്കുന്നവരെ പിടിച്ച് ആണ ഇടാമെന്ന് പറയും അപ്പോ തീർച്ചയായിട്ടും ശ്രീ വിനു പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇത്തരത്തിലുള്ള വീറും വാശിയുമൊക്കെ ദൈവത്തെ പിടിച്ച് സത്യയിടുന്ന അവസ്ഥയിലേക്ക് വരെ അവരെത്തി എന്നുള്ളതാണ് പി ജയരാജൻ്റെ ഒരു അമ്പലത്തിലേക്കുള്ള എഴുന്നെളിപ്പിൽ പി ജയരാജൻ്റെ ഫോട്ടോ എഴുന്നള്ളിച്ച് കൊണ്ടുപോയതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അനിൽകുമാർ വ്യക്തിപരമായിട്ട് ഒരു തുക ഈ അമ്പത്തിനാല് കോടിയിൽ നിന്നും കൈക്കൂലി വാങ്ങി എന്നുള്ള വിശ്വാസം എനിക്കില്ല കാരണം അത്തരത്തിലുള്ള ഒരു യുവ നേതാവല്ല അദ്ദേഹം പക്ഷേ അദ്ദേഹം ഈ ചർച്ചകളിലൊക്കെ ആറ് ഏഴ് ചർച്ചകളിൽ എൻ്റെ കൂടെ പങ്കെടുത്തിട്ടുണ്ട് ആ ചർച്ചകളിലൊക്കെ അദ്ദേഹം പറയുന്നൊരു ഡയലോഗ് എന്താ കെ എസ് സി ഡി സിയാണ് ഈ കരാർ ഞങ്ങളുടെ തലയിൽ വെച്ചത് ഈ കെ എസ് ഐ ഡി സി കേരളത്തിലെ മറ്റ് മുനിസിപ്പാലിറ്റികൾക്കും മറ്റ് കോർപ്പറേഷനുകൾക്കും ഈ സോണ്ട കമ്പനിക്ക് കരാറ് കൊടുക്കാൻ സമ്മർദ്ദം ചെലുത്തിയതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അത് നിങ്ങൾ ഇവർക്ക് പറയാനുള്ളത് എന്താ എല്ലാം മാധ്യമ സൃഷ്ടിയാണ് മാധ്യമങ്ങളല്ല അതായത് മുനിസിപ്പാലിറ്റിയുടെ ചെയർമാന്മാരും കോർപ്പറേഷന്റെ മേയർമാരും മുൻ മേയർമാരും വന്നിട്ട് പറയാണ് സോണ്ട കൂർപ്പറേഷൻ പറഞ്ഞല്ലോ സിപിഎം പുറത്തുനിന്ന് അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ കോർപ്പറേഷന്റെ മേയറാണ് അപ്പോ ഒന്ന് ആലോചിച്ചു നോക്കി കണ്ണൂർ മേയർ സമ്മർദ്ദം ഉണ്ടായിരുന്നു കണ്ണൂർ മേയർ പറഞ്ഞതാണല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായിരുന്നു ഒഴിവാക്കാൻ അവർ തുടങ്ങിയപ്പോൾ കണ്ണൂർ മേയർ പറഞ്ഞു കോഴിക്കോട് മേയർ കോഴിക്കോട് ഇപ്പോൾ ഭരിക്കുന്നതാരാ കോഴിക്കോട് കോർപ്പറേഷനിലും ഇവർക്ക് സോണ്ടയ്ക്ക് കരാറ് കൊടുക്കാൻ വേണ്ടിയിട്ട് സമ്മർദ്ദമുണ്ടായി എന്ന് പറയുന്നു അപ്പം ഞങ്ങൾ നികുതിദായകർക്ക് ശ്രീ വിനു ചോദിക്കാനുള്ളത് എത്രയാണ് ആരാണ് ഈ സോണ്ട കമ്പനി കെ എസ് ഐ ഡി സി എന്ന് പറയുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്ത മാർക്കാണ് കെ എസ് ഐ ഡി സിയുടെ ചെയർമാനായിരിക്കുകയോ എം ഡി ആയിരിക്കുകയോ ചെയ്യുന്ന വ്യക്തിക്ക് ശമ്പളം നൽകുന്നത് പൊതുഗജനാവിൽ നിന്നാണ് അത്തരം ഒരു കമ്പനിയെ വെച്ചുകൊണ്ട് ഈ സോണ്ട കമ്പനിയെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കാൻ ഈ സർക്കാരിന് എന്തായിരുന്നു താല്പര്യം അത് വളരെ വ്യക്തമായിട്ട് പുറത്തേക്ക് വരണമെന്ന് ജനങ്ങൾക്ക് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഇതിനെ ഒരു